നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തെ ഒന്നടങ്കം നടക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ലബനനിൽ പെൺകുട്ടിയടക്കം ഒൻപത് പേർ കൊല്ലപ്പെടുന്ന തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു സ്ഫോടനത്തിന് പിന്നിൽ മൊസാദ് ആണ് എന്നതടക്കമുള്ള വിവരങ്ങൾ സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് സന്ദേശങ്ങൾ കൈമാറാനായി കൊണ്ടു നടക്കുന്ന ഇലക്ട്രോണിക് പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് കിഴക്കൻ ലെബനനിലായിരുന്നു ഈ പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടായത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുല്ല അവരെ ലക്ഷ്യമിട്ട് ബൈറൂട്ട് അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം സ്ഫോടനമുണ്ടായി ഈ സ്ഫോടനങ്ങളിൽ നൂറുകണക്കിന് ഹിസ്ബുള്ള അംഗങ്ങളടക്കം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് നടക്കുന്ന ഒരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂന്നരയോടെയാണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടായത് മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്നാണ് ഹിസ്ബുള്ള ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ആരോപണത്തിന് കഴമുണ്ട് ഇസ്രായേലും അതുപോലെ തന്നെ ഹിസ്ബുല്ലയും ഏത് സമയം വേണമെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് കടക്കാം എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത് ഹിസ്ബുള്ള നേതാക്കളും ലബനിലെ ഇറാൻ അംബാസിഡർ മോജ്തബ അമാനിയും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൈകാലുകളും മുഖത്തും പരിക്കേറ്റവരുണ്ട് ലെബനൻ തെരുവുകളിൽ ഹിസ്ബുല്ല പ്രവർത്തകർ കിടക്കുന്ന വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കുന്നുണ്ട് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് വിദൂര നിയന്ത്രിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചെന്നാണ് സംശയം ആക്രമണം ഹിസ്ബുല സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത് ഗാസായുദ്ധം തുടങ്ങിയതിനു ശേഷം രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുലയുമായി നിരന്തര സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടിരുന്നു ഇസ്രായേൽ ഇത് കാരണം അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഒഴിപ്പിച്ചത് ഇത് കാരണം അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഇസ്രായേലുകളെ ഒഴിപ്പിച്ചിരുന്നു ഈ ഇസ്രായേലുകാരെ തിരിച്ചെത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഒരു യുദ്ധത്തിനുണ്ട് എന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനത്തിന് പിന്നാലെയാണ് പേജർ സ്ഫോടനങ്ങൾ ഉണ്ടായതെന്നതും ഏറ്റവും ശ്രദ്ധേയം ഹിസ്ബുല്ല പ്രവർത്തകർ തമ്മിലുള്ള ആശയവിനിമയത്തിന് പുറമെ ഹിസ്ബുല്ലയുടെ അടക്കമുള്ള സ്ഥാപനങ്ങളിലും പേജർ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് പുതിയ പേജർ കിട്ടിയ എല്ലാ പ്രവർത്തകരോടും അത് ഉപേക്ഷിക്കും ഹിസ്ബുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ലബനിലെ യു എൻ സന്നദ്ധ സേനാംഗങ്ങളോടും വയർലെസ് സൈറ്റുകളിലെ ബാറ്ററി നീക്കം ചെയ്യാൻ അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ലബനിലെ പേജർ ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയ രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം ഈ സ്ഥിതിഗതികളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടെന്നും തങ്ങളുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നും ഇസ്രായേലും വ്യക്തമാക്കുകയുണ്ടായി സംഭവത്തിൽ യു എസിന് പങ്കില്ല എന്ന് പെൻറ്റണും പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ ലെബനലിൽ ഉണ്ടായ പേതൃസ്ഫോടനങ്ങളിൽ പരിക്കേറ്റവ ഇരുന്നൂറിലേറെ പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്തായാലും ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയർന്നിരിക്കുകയാണ് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ലെബനോൺ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിന് തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഭീഷണിക്ക് പിന്നാലെ ഇസ്രായേൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അവീവിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച് വിമാന കമ്പനികൾ ഈ രണ്ടായിരത്തി എണ്ണൂറിലധികം പേർക്ക് സ്ഫോടനങ്ങളിൽ പരിക്കേൽക്കുകയുണ്ടായി ഹിസ്ബുളില് ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഇന്നലെ ഒരേ സമയം പൊട്ടിത്തെറിച്ചത് എന്തായാലും ഇതൊരു ആസൂത്രിത ഇലക്ട്രോണിക് ആക്രമണം ാണ് എന്നാണ് ഹിസ്ബുല്ല ആരോപിക്കുന്നത് ഇസ്രായേൽ ആണ് ഇതിന് പിന്നിലെന്നും ഹിസ്ബുല്ല ആരോപിക്കുന്നുണ്ട് ഇസ്രായേലും ഹിസ്ബുളയുമായുള്ള ഭിന്നത വളരെയധികം രൂക്ഷമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം കൂടി ഉണ്ടായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് ഇതിന്റെ പിന്നിൽ ഇസ്രായേൽ ആണ് തീർച്ചയായിട്ടും തിരിച്ചടി ഹിസ്ബുല്ല നൽകിയാൽ പിന്നെ ഗാസ ഇസ്രായേൽ യുദ്ധത്തിന് പകരം ഇസ്രായേൽ ഹിസ്ബുല്ല യുദ്ധം നമ്മൾ കാണേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിനെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ സാധിക്കും എന്ന തരത്തിലാണ് ഇതിന്റെ സാങ്കേതിക വിദ്യ ഹിസ്ബുല്ല സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല പേജർ യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഒരേ സമയം ലെബനോണിൽ ഉടനീളം പൊട്ടിത്തെറിച്ചത് മരിച്ചവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുല്ല നേതാക്കളും ഉണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും ലബനോനിലെ പല ആശുപത്രികളും നിറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ പരിക്കേറ്റവരെക്കൊണ്ട് ലബനോനിലെ ഇറാൻ അംബാസിഡർക്കും പേജർ സ്ഫോടനത്തിൽ പരിക്കേറ്റു എന്തായാലും ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നതെന്നാണ് ഹിസ്ബുൽ ആരോപിക്കുന്നത് എന്തായാലും വളരെ വലിയൊരു സംഭവം തന്നെയാണ് ഇത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത